രാഹുൽ ഗാന്ധി അയോഗ്യനായിരിക്കും. പക്ഷേ ശശി തരൂർ യോഗ്യനാണെന്നല്ലോ. വീണ്ടും തിരുവനന്തപുരത്ത് തന്നെയാണ് മത്സരിക്കാൻ യോഗമെങ്കിലേ ഇപ്പോൾ കുറച്ച് യോഗത്തിൽ പങ്കെടുക്കാൻ വേണമല്ലോ. അതുകൊണ്ടാണ് വയനാട്ടിലെ യോഗത്തിന് മൂപ്പർ പോവാണ്ടിരുന്നത്. വേറൊന്നും ഉണ്ടായിട്ടല്ല. ഹലോ, കല്യാണത്തിന് പോയില്ലേ? വിളിച്ചില്ല, വിളിക്കാതെ ചെന്ന തല്ലെന്നും പറഞ്ഞു. അല്ലല്ല, ഞാൻ ഇന്നലെ രാത്രി വരെ ബാംഗ്ലൂരിൽ പ്രചരണം ചെയ്യായിരുന്നു. ഇവിടെ എത്തിയതേയുള്ളൂ ഇന്നലെ രാത്രി. ഇവിടെ നമുക്ക് പല ചടങ്ങുകളുണ്ട്. ഒരു കാര്യം പ്രത്യേകിച്ച്, 2024 തിരഞ്ഞെടുപ്പിന് മുമ്പ് 7 നിയോജക മണ്ഡലത്തിലും ഞങ്ങൾ മീറ്റിംഗ്സ് നടത്തുന്നുണ്ട്, നമ്മളുടെ മണ്ഡലം ബൂത്തും ബ്ലോക്ക് പ്രസിഡന്റുമാരോടൊപ്പം. ഈ നെയ്യാറ്റിൻകര പാരശാല രണ്ട് സ്ഥലത്തിലുണ്ടായിരുന്ന മീറ്റിംഗ്സിനെ ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഡിസ്ക്വാളിഫിക്കേഷൻ സമയത്ത് മാറ്റി വെക്കേണ്ടി വന്നു. ഞങ്ങളെല്ലാവരും സത്യാഗ്രഹത്തിൽ ഇറങ്ങി, നിങ്ങൾ ഓർമ്മയുണ്ടല്ലോ, ഗാന്ധി പാർക്കിലൊക്കെ കയറി സത്യാഗ്രഹം ചെയ്തു. അപ്പോൾ ആ രണ്ട് സ്ഥലം മാത്രം മാറ്റി വെച്ചിട്ട് അതിന് വേറൊരു തീയതി കണ്ടുപിടിക്കണം പറഞ്ഞിട്ട് അവസാനത്തിൽ ഞാൻ ബാംഗ്ലൂർ പ്രചരണം കഴിഞ്ഞ ഉടനെ ഒരു ദിവസം ഒന്ന് ചെയ്യാൻ പറഞ്ഞ് ഈ മീറ്റിംഗ്സൊക്കെ ഫിക്സപ്പ് ചെയ്തതായിരുന്നു. ഇനി അതിനെ ആദ്യം മാറ്റാനുള്ള ഈ വയനാട് ട്രിപ്പ് എന്നാളല്ലേ തീരുമാനിച്ചുള്ളൂ. ആദ്യം മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. മറ്റേ 5 നിയോജക മണ്ഡലവും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഒരു 1:30-2 മണി വരെ പാരശാലയിലും നെയ്യാറ്റിൻകരയിലും ആയിരുന്നു ഞാൻ ഈ രണ്ട് മീറ്റിംഗ് നടത്താൻ. നിലം തൊടാത്ത യാത്രകൾ, അമേരിക്ക, ലണ്ടൻ, ജപ്പാൻ, ഇന്ത്യ, കേരള, വിഴിയൂർ, കണ്ണൂർ, പൂജപ്പുര, പാളയം, സ്റ്റാച്ചു, പേട്ട, തിരുവനന്തപുരം, അങ്ങനെ എത്ര രാജ്യങ്ങൾ. അതെ, എന്റെ ഭാഗത്തൊരു പ്രതിഷേധമൊന്നും ഇല്ല, ഇത് വെറും ഒരു അസൗകര്യമാണ്. കാരണം നിങ്ങളോട് പറഞ്ഞത് തന്നെ കാരണം. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിൽക്കാൻ നേരമില്ല. മാത്രമല്ല, ഇപ്പോൾ ശശി തരൂറിന് കുറച്ചും കൂടി പേടിക്കാൻ പോണം. തമ്പാനൂർ സതീഷ് ഇടഞ്ഞു നിൽക്കുക എന്നല്ലോ. മല്ലികാർജ്ജുന ഖാർഗെയോടും രാഹുൽ ഗാന്ധിയോടും കളിക്കും പോലെ അല്ലല്ലോ തമ്പാനൂർ സതീഷിനോട് കളിച്ചാൽ. എന്ന പാർട്ടിക്കാരനായിരുന്നു ഈ 14 വർഷം MP ആക്കാനും ജനങ്ങളെ അനുവദിക്കുമായിരുന്നു, പാർട്ടി പ്രവർത്തകരെ അനുവദിക്കുമായിരുന്നു. പിന്നെ നിങ്ങളുടെ നേതാവാണെങ്കിൽ കഴിഞ്ഞ 14 വർഷമായിട്ട് AICCയും KPCCയും നിരന്തര വിമർശനമാണ്. ആദ്യം പുള്ളിയർത്തെ AICCക്കും KPCCക്കും വിധേയനായി പ്രവർത്തിക്കാൻ പറയും. പെട്ടുപോയില്ലേ, ഇനി സഹിച്ചല്ലേ പറ്റൂ. എത്ര നാൾ സഹിക്കും? അവന്റെ ഒരു അധികാരവും പരിധി വിട്ടുള്ള പെരുമാറ്റം ഒന്നും എനിക്ക് അങ്ങോട്ട് സൂചിക്കുന്നില്ല. എന്റെ ശ്രദ്ധയിൽ പെട്ടത് ഒരു ഫസ്റ്റ് ഹാൻഡ് അക്കൗണ്ട് അല്ല, ചില കാര്യങ്ങൾ ആൾക്കാർ സംസാരിക്കുന്നത് കേട്ടു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ മനസ്സിൽ ഇതെല്ലാം ഒരു പാർട്ടിയുടെ അകത്ത് ചിലവരുടെ അഭിപ്രായവും സംസാരങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും. നമ്മൾക്ക് അവസാനത്തിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നേതൃത്വത്തിൻ്റെ ഒപ്പം സംസാരിച്ചിട്ടാണ് നമ്മൾക്ക് കാര്യം ചെയ്യുന്നത്. അവൻ വലിയ രാജാവ്, നമ്മൾ വെരി പൂർ പ്രജകൾ. ഞാനൊരു ദൂരത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 3 തവണ ജയിച്ചിട്ടുണ്ടാവുമോ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരു MP അല്ലേ നിങ്ങൾക്ക് വേണ്ടത്? അത് ഞാൻ ചെയ്യുന്നില്ലേ? അടുത്ത ഇലക്ഷന് കോളനിയിലെ ആളുകളൊക്കെ നമ്മുടെ കൂടെ നിർത്തിക്കോണം. സിദ്ധാർത്ഥനായിരിക്കും സ്ഥാനാർത്ഥി. ഓ, 5 വർഷം കൂടുമ്പോഴല്ലേ ഞങ്ങളെ പോലുള്ള പുഴുക്കൾക്ക് വിലയുണ്ടാകത്തുള്ളൂ. അന്നേരം ആലോചിക്കാം. ഇന്നത്തെ വക്രദൃഷ്ടി ഇവിടെ തീരുന്നു. വീണ്ടും കാണാം.